ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്യാസിന് വില കൂടിയ സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് നമുക്ക് 4 മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചില സമയത്ത് ഇതുപോലെ ഗ്യാസ് കത്താറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഗ്യാസ് തീരാറാവുന്ന സമയത്താണ് ഇങ്ങനെ കത്ത്. ചില സമയത്ത് നമ്മൾ ബർണറിൽ എന്തെങ്കിലും അടുപ്പുണ്ടെങ്കിലും ഇതുപോലെയാണ് നമുക്ക് കത്താറുള്ളത്. ബർണറിൽ എന്തെങ്കിലും അടുപ്പുണ്ടെങ്കിൽ ഫ്ലെയിം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ കത്തില്ല, അതുമൂലം നമുക്ക് ഒരുപാട് ഗ്യാസ് വെറുതെ പോകട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് ബർണർ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യാതെ ഒരു പഴയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഹാർപിക്കാണ് കേട്ടോ. നിങ്ങളുടെ ബർണറിൽ നല്ലതുപോലെ അഴുക്കുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഹാർപിക്ക് എടുക്കാവുന്നതാണ്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളുടെ ഹാർപിക്കും ഐസ് ക്യൂബ്സും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. സ്പൂൺ എടുക്കുമ്പോഴും നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യാത്ത സ്പൂൺ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഹാർപിക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ കാരണം ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരും. അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങിനായിട്ട് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ബർണർ രണ്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനൊന്നത് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും അഴുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് പോകുന്നുണ്ട്. നമ്മൾ ഹാർപിക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് എടുക്കുന്നുണ്ട്. ഇനിയൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. അപ്പോൾ ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അഴുക്കൊക്കെ നന്നായിട്ട് റിമൂവ് ആയി പോകുന്നുണ്ട്. ഇതുപോലെ നമ്മൾ മാസത്തിൽ ഒരിക്കലൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളെ ഗ്യാസ് തീർന്നു പോകാനുള്ള മുഖ്യ കാരണം തന്നെ നമ്മൾ ബർണറിലുള്ള അടുപ്പുകളും അതുപോലെ തന്നെ ആ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന കുഴലിലുള്ള അഴുക്കൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ കുറേ ദിവസം നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബർണറൊക്കെ നന്നായിട്ട് പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നല്ലൊരു കിടിലൻ ഐഡിയ ആണ് കേട്ടോ അത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു സേഫ്റ്റി പെൻ ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബർണർ നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്തു, അടപ്പുകളൊക്കെ മാറ്റുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ റെഗുലേറ്റർ ഇതുപോലെ ഉരിയെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഈ വാഷറിൻ്റെ ചുറ്റിലുമായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാനും എടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ ചില സമയത്ത് ഗ്യാസിൻ്റെ ഉള്ളിൽ നിന്നും വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് എല്ലാവർക്കും നല്ല പേടി തന്നെയായിരിക്കും. അതിന് പേടിക്കൊന്നും വേണ്ട. സിലിണ്ടറിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലുള്ളൊരു ഗ്യാസ്കെറ്റ് ഉണ്ടാവും. അത് നമ്മളുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതിൽ വല്ല ഡാമേജോ അതുപോലെ തന്നെ ലൂസാവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതിൽ നിന്നും വല്ലാത്തൊരു സ്മെല്ല് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ ഗ്യാസ്കെറ്റ് ഒന്ന് ഊരിയെടുത്തതിന് ശേഷം നമ്മൾ വേറെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്മെല്ലോ ലീക്കേജോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മൾ ഗ്യാസ്കെറ്റ് ഊരിയെടുത്തതിന് ശേഷവും നന്നായിട്ട് സ്മെല്ലുണ്ടെങ്കിൽ തുറസായ ഒരു സ്ഥലത്ത് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവച്ചതിന് ശേഷം ഗ്യാസ് ഏജൻസി അറിയിക്കേണ്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഗ്യാസ് തീർന്നു പോകാനും സ്മെല്ല് വരാനുമുള്ള വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് റെഗുലേറ്റർ ഇതുപോലെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഊരിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ്കെറ്റിൽ നന്നായിട്ട് അഴുക്കടഞ്ഞു കൂടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്യാസ് പെട്ടെന്ന് തീരുകയും ചെയ്യും, സ്മെല്ലും വരും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തടയാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തുള്ളി വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്യാസ്കെറ്റിൽ പ്രോബ്ലം ഉണ്ടായാലും നമ്മളുടെ ഗ്യാസ് വളരെ പെട്ടെന്ന് നമുക്ക് തീരും കേട്ടോ. അപ്പം ഞാനൊരു തുള്ളി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ബഡ്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളുടെ ഗ്യാസ്കെറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ബഡ്സിൽ ഈ ഗ്യാസ്കെറ്റിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് വരും കേട്ടോ.
അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബഡ്സിലൊക്കെ നന്നായിട്ട് അഴുക്കുണ്ട്. ഇതിൽ അഴുക്ക് അടഞ്ഞു കൂടിയാലും നമുക്ക് ഗ്യാസ് വളരെ പെട്ടെന്ന് തീരുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് നമുക്ക് 4 മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ഒന്ന് റെഗുലേറ്റർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് നമുക്ക് ഗ്യാസ് വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് വലിയ ലാഭം തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. നമ്മൾ ഓണിൽ വെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ബർണർ വരെയും നന്നായിട്ട് ഗ്യാസ് സപ്ലൈ ആയിക്കൊണ്ടേയിരിക്കും. അതുമൂലം വലിയ അപകടം തന്നെ നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഗ്യാസ് സിലിണ്ടർ ഓഫാക്കി വെക്കുക. എങ്ങോട്ടും സപ്ലൈ ആവില്ല, സിലിണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ഗ്യാസിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് അറിയാത്തവർക്കായിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഇപ്പം ഞാൻ പറയുന്നത്. നമ്മളുടെ ഗ്യാസിൽ ചില സമയത്ത് A25 അങ്ങനെയൊക്കെ എഴുതി കാണാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. എ റെപ്രസെൻ്റ് ചെയ്യണത് ജനുവരി മുതൽ മാർച്ച് വരെയും, ബി റെപ്രസെൻ്റ് ചെയ്യണത് ഏപ്രിൽ മുതൽ ജൂൺ വരെയും, സി റെപ്രസെൻ്റ് ചെയ്യണത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും, ഡി റെപ്രസെൻ്റ് ചെയ്യണത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഗ്യാസിൽ A25 എന്നാണ് തന്നിട്ടുള്ളത്. എ എന്നുള്ളത് ജാനുവരി ടു മാർച്ച് വരെയും, 25 റെപ്രസെൻ്റ് ചെയ്യണത് ഇയറുമാണ് കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഗ്യാസിൽ ചോറ് വയ്ക്കാനാണ് നമ്മൾ കൂടുതൽ ഗ്യാസ് ഒരു ദിവസം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറോ കുക്കറോ ഒക്കെ ആശ്രയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്യാസൊന്നും അധികം ചിലവാക്കാതെ അരമണിക്കൂറിൽ തന്നെ എത്ര കിലോ ചോറും ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ലൊരു കിടിലൻ ട്രിക്കാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം വെള്ളം തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരി ഞാൻ ചുടുവെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത്. നമ്മൾ പുറത്തുനിന്നും വാങ്ങിക്കുന്ന അരിയിൽ നന്നായിട്ട് വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചുടുവെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചുടുവെള്ളത്തിൽ കഴുകിയെടുക്കുന്നത്. അപ്പോൾ അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ തിളയ്ക്കുന്ന വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം തിളയ്ക്കുന്ന സമയം മാത്രമേ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഗ്യാസ് കത്തിക്കുന്നില്ല കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അരിയും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ടർക്കി ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ടർക്കിയുടെ മുകളിലായിട്ട് ഞാനൊരു ഇടികല്ലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരമണിക്കൂർ വരെ നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. നിങ്ങളുടെ അടുത്ത് യൂസ് ചെയ്യാത്ത മക്കളുടെ ചെറിയ ഷോട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഈ ടർക്കിക്ക് പകരമായിട്ട് ഈ കലത്തിൻ്റെ മുകളിലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇടികല്ല് വെച്ച് കൊടുത്താലും മതിയാവും. ഇപ്പം അരമണിക്കൂറിന് ശേഷം ഞാനൊന്ന് എടുത്തു നോക്കുന്നുണ്ട്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾക്കും ഇത് ഉപകാരമാകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അരമണിക്കൂറിന് ശേഷം നമ്മളുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള ചൂട് പുറത്തേക്ക് പോകാതെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടർക്കി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ ചോറ് ഉണ്ടാക്കിയെടുക്കുക. 100% നിങ്ങൾക്ക് ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. ഏത് വേവാത്ത അരിയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇതിലൂടെ ഈ ട്രിക്കിലൂടെ വേവിച്ചെടുക്കാനും പറ്റും. ഗ്യാസും അധികം ചിലവാവില്ല. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസ് ഫീഡ്ബാക്സിലൂടെ ഉറപ്പായിട്ടും അറിയിക്കണേ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ചോറ് ഒന്നിനോടൊന്ന് ഒട്ടാതെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.